നമസ്കാരം. നിലയറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുൻ ഡിസിസി പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ ഇനി കെപിസിസിയുടെ ഔദ്യോഗിക വക്താവ്. കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാമനിർദ്ദേശം ചെയ്തതായി ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ അറിയിച്ചു. പാർട്ടിയിൽ അർഹമായ സ്ഥാനം ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസം സി വി ബാലചന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. തുടർന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കെ സുധാകരൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അനുനയ ചർച്ച നടത്തിയിരുന്നു. വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം തൃത്താലയിൽ നടന്നു. നേതൃത്വ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ പാലക്കാട് ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളെയും നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു തൃത്താല വെള്ളിയാങ്കലിൽ നേതൃസംഗമം സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് സൈമൺ പാലോസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവരോടൊപ്പം നിൽക്കുന്ന മുഴുവൻ കോളനികൾക്കും യുദ്ധാനന്തരം സ്വാതന്ത്ര്യം നൽകാമെന്ന മഹത്തായ പ്രഖ്യാപനത്തിന്റെ പിൻബലത്തോടു കൂടിയാണ് ലോകത്തെ മുഴുവൻ കോളനികൾക്കും സ്വാതന്ത്ര്യം കിട്ടിയ എന്ന ചരിത്രം നമ്മൾ ഇപ്പോൾ അനുസ്മരിക്കേണ്ടതുണ്ട്. ഒരു ഒരു നൂറ്റാണ്ട് കാലത്തെ സമരം കൊണ്ട് മാത്രമല്ല എന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ പലപ്പോഴും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെ കാണേണ്ടതുപോലെ കാണാൻ കഴിയാത്ത ഒരു ജനതയായി എക്കാലത്തും മാറിയതിന്റെ പരിണത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും. ജില്ലാ പ്രസിഡന്റ് രാജു ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി സിയാദ് പറമ്പിൽ, വൺ ഇന്ത്യ വൺ പീപ്പിൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റോജർ സെബാസ്റ്റ്യൻ, സെക്രട്ടറി അനൂപ് ശശിധരൻ, ചന്ദ്രൻ മൂലടിയിൽ, ഹുസൈൻ തട്ടത്താഴത്ത് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത പരിശീലകരുടെ നേതൃത്വത്തിൽ നേതൃപരിശീലന ക്ലാസും ഉണ്ടായിരുന്നു. വെള്ളിയങ്കലിന്റെ മുഖഛായ മാറാൻ പാതയോര പാർക്ക് ഒരുങ്ങുന്നു. വെള്ളിയങ്കല് പാലത്തിന് സമീപം തൃത്താല ഗവൺമെന്റ് കോളേജിന് മുൻവശത്തെ ഒഴിഞ്ഞ സ്ഥലത്താണ് നടപ്പാതയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. വി ടി ബൽറാം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 200 മീറ്റർ നീളത്തിൽ പാർക്ക് നിർമ്മാണം നടക്കുന്നത്. സൈക്ലിംഗ് പാത, ആളുകൾക്ക് വിശ്രമിക്കുന്നതിനായി ഇരിപ്പിടങ്ങൾ, കഫേ, പുഴയോട് ചേർന്ന് ഓപ്പൺ തിയേറ്റർ എന്നിവയാണ് പദ്ധതിയിൽ നിർമ്മിക്കുക. കാടുമൂടിക്കിടന്നിരുന്ന ഈ ഭാഗത്ത് മാലിന്യം പെരുകുന്നതായുള്ള പരാതിയെ തുടർന്നാണ് എംഎൽഎ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ഹാബിറ്റാറ്റിനാണ് നിർമ്മാണ ചുമതല. രാവിലെയും വൈകിട്ടും നടക്കാനെത്തുന്നവർക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ് പാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ അടുത്തഘട്ടത്തിൽ വെള്ളിയാങ്കല്ലിൽ ഓപ്പൺ ജിംനേഷ്യവും സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. സിസിടിവി ന്യൂസ്, തൃത്താല. മാർച്ച് 8 ലോക വനിതാ ദിനം. പൊതുസമൂഹത്തിൽ ലിംഗസമത്വം അനിവാര്യമെന്ന് പറയുമ്പോഴും പല മേഖലകളിലും ഇന്നും സ്ത്രീയെ മാറ്റി നിർത്തപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാലും മനക്കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഉൾബലം കൈമുതലാക്കി അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് പെൺപട തങ്ങളുടെ സാന്നിധ്യം സാർവത്രികമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് സ്ത്രീ എത്തിയെങ്കിൽ അതിനു പിന്നിൽ അഭിമുഖീകരിച്ച ത്യാഗങ്ങളുടെ ചരിത്രമുണ്ട്. വീട്ടകങ്ങളുടെ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെടേണ്ടവരാണ് സ്ത്രീകൾ എന്ന പൊതുധാരണ തിരുത്തിക്കുറിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അതേ രീതിയിൽ തന്നെ വനിതകൾക്കും ബാധകമാണെന്ന് തെളിയിച്ചുകൊടുത്തു സ്ത്രീരത്നങ്ങൾ. അവകാശങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് വാതോരാതെ ഘോരഘോര പ്രസംഗം നടത്തുന്നവരാണ് ചുറ്റുമുള്ളതെങ്കിലും ഇവയെല്ലാം എത്രമാത്രം പൊതുസമൂഹത്തിൽ പ്രാവർത്തികമാകുന്നു എന്നതാണ് ചിന്തനീയം. സ്വന്തം വീടുകളിലും പൊതുസമൂഹത്തും സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഒറ്റപ്പെടൽ, ലൈംഗിക ചൂഷണം, തൊഴിലിടങ്ങളിലെ വേർതിരിവ്, ലൈംഗികാതിക്രമണം തുടങ്ങിയ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് കരുത്താർജിക്കുകയാണ് സ്ത്രീകൾ. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെല്ലാം വനിതകൾ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. പെണ്ണിനു നേരെ ഒരു കൈ ഉയർന്നാൽ തളർന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്നും തിരിച്ച് അതേ രീതിയിൽ തന്നെ അവൾ പ്രതികരിച്ചു തുടങ്ങി. കോവിഡ് കാലത്തും മഹാമാരിയെ നിർമാർജനം ചെയ്യാൻ വനിതകൾ പൊതുസമൂഹത്തിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ടുതന്നെ കോവിഡ്-19 ലോകത്ത് തുല്യത കൈവരിക്കുക എന്നതാണ് 2021 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രത്യേകിച്ചും നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ എങ്ങനെ തുല്യ പങ്കാളികളാക്കും എന്നതാണ് ഈ പ്രമേയത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്.
രാജ്യത്തിന്റെ വികസനവും പുരോഗതിയും കൈവരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ വനിതകൾക്കും കഴിയുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, സിസിടിവി. വരവൂർ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കണക്ട് ടു വർക്കിന്റെ ഭാഗമായി വനിതാ ദിനം ആഘോഷിച്ചു. പഞ്ചായത്തിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളാണ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകളുടെ സുരക്ഷ, അവകാശങ്ങൾ എന്നിവ സംബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന കലാപ്രകടനങ്ങളാണ് വിദ്യാർത്ഥികൾ നടത്തിയത്. CDS ചെയർപേഴ്സൺ VV സിയ, വൈസ് ചെയർപേഴ്സൺ PM ബിന്ദു, മെമ്പർ സെക്രട്ടറി TS ഗോപി, കണക്ട് ടു വർക്ക് കോർഡിനേറ്റർ ജിസ്ന എന്നിവരും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഗേൾസ് ഫ്രണ്ട്ലി ഓപ്പൺ ജിംനേഷ്യം വരുന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് TK നാരായണദാസാണ് സ്കൂളിലേക്ക് ഗേൾസ് ഫ്രണ്ട്ലി ഓപ്പൺ ജിംനേഷ്യം പദ്ധതി ഒരുക്കിയത്. കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് നൽകിയിരുന്നു. ആധുനിക ടോയ്ലറ്റ് ഉദ്ഘാടനത്തിന്റെ ആഹ്ലാദത്തിൽ പെൺകുട്ടികൾ നടത്തിയ ഫ്ളാഷ് മോബ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രിൻസിപ്പൽ ഗീതാ ജോസഫിനോട് ഓപ്പൺ ജിംനേഷ്യം പദ്ധതി അവതരിപ്പിച്ചത്. വിദേശ രാജ്യങ്ങളിലെ സ്കൂളുകളിൽ എന്ന പോലെ അത്യാധുനിക രീതിയിലുള്ള ജിംനേഷ്യത്തിനായി ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചു. കായിക രംഗത്ത് ആൺകുട്ടികൾക്ക് ശാരീരിക ആരോഗ്യത്തിന് വിവിധങ്ങളായ വിനോദങ്ങൾ ഉണ്ടെങ്കിലും പെൺകുട്ടികൾ ഈ രംഗത്ത് ഏറെ പുറകിലും നാട്ടിൻപുറങ്ങളിൽ കായിക രംഗത്ത് മുന്നോട്ട് വരികയും കുറവാണ്. പഠനത്തിനോടൊപ്പം വിദ്യാർത്ഥികളുടെ മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തിലുള്ള മസിൽ പേശികളെയും ദൃഢമാക്കുവാൻ ജിംനേഷ്യം വഴിയൊരുക്കുന്നു. പ്ലസ് ടു ഓഫീസിന് മുകളിൽ 400 ചതുരശ്രാടി വിസ്തീർണമുള്ള സ്ഥലത്ത് വിദ്യാർത്ഥികൾക്കായുള്ള ഓപ്പൺ ജിംനേഷ്യത്തിൽ വ്യായാമം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളടക്കമുണ്ടാകും. ഒഴിവു സമയങ്ങളിൽ പെൺകുട്ടികൾക്കും അധ്യാപകർക്കും ഇത് ഉപയോഗപ്പെടുത്താം. സൗജന്യ ജിംനേഷ്യം ഒരുക്കുന്ന സംസ്ഥാനത്തെ തന്നെ അപൂർവമായ ക്യാമ്പസ് ആവുകയാണ് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. CCTV ന്യൂസ്, പെരുമ്പിലാവ്. 5 തലമുറകളെ കണ്ട വള്ളിക്കുട്ടിയമ്മ ചാലിശ്ശേരിയുടെ സ്വന്തം ഗ്രാമ മുത്തശ്ശിയാണ്. കോവിഡിനെ തോൽപ്പിച്ച മുത്തശ്ശിക്ക് ഇപ്പോൾ 106 ചെറുപ്പമാണ്. ലോക വനിതാ ദിനത്തിൽ ചാലിശ്ശേരിയിലെ ഏറ്റവും പ്രായം കൂടിയ മുത്തശ്ശിയുടെ ആത്മബലം സ്ത്രീ സമൂഹത്തിന് മാതൃകയാണ്. പ്രതിസന്ധികളെയും ഇല്ലായ്മകളെയും മനക്കരുത്തുകൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും കീഴടക്കിയാണ് 100 പിന്നിട്ടിട്ടും ചുറുചുറുക്കോടെ വള്ളിക്കുട്ടിയമ്മ ചുവടുകൾ ഓരോന്നും വയ്ക്കുന്നത്. വർത്തമാനകാലത്ത് സ്ത്രീ സമൂഹത്തിലെ പലർക്കും മനക്കരുത്തും പൊരുതി ജയിക്കാനുള്ള ആത്മധൈര്യവും കുറവാണെന്നാണ് ഈ മുത്തശ്ശിയുടെ പക്ഷം. അർഹമായത് നേടിയെടുക്കാൻ സ്ത്രീ സമൂഹം തയ്യാറാകണം. ഒപ്പം തന്നെ വിനയവും ക്ഷമയും ആവശ്യമുള്ളിടത്ത് കാണിക്കുകയും വേണമെന്ന് വള്ളിക്കുട്ടിയമ്മ പറയുന്നു. 106 വയസ്സായെന്ന് ഒപ്പമുള്ളവർ പറയുമ്പോൾ മാത്രമാണ് ഓർക്കുന്നത്. പ്രായം കൂടുന്നതും കുറയുന്നതിനും പ്രസക്തിയില്ല. നാം ആയിരിക്കുന്ന സമയത്ത് എങ്ങനെ സാഹചര്യങ്ങളോട് ഇടപെടുന്നു എന്നതിനാണ് പ്രാധാന്യമെന്നുമാണ് മുത്തശ്ശിയുടെ നിലപാട്. ഇപ്പോൾ അല്പം ക്ഷീണമാണെങ്കിലും ആളുകളെ തിരിച്ചറിയാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. 5 തലമുറകളിലായി 60 പേരക്കുട്ടികളുടെ മുത്തശ്ശി ഗ്രാമവാസികളുടെ കൂടി അച്ചമ്മയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഈ സ്ത്രീശക്തി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. CPMന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് ജാഥ നടത്തുന്നത്. ഉറപ്പാണ് LDF, തുടരണം വികസനം എന്ന മുദ്രാവാക്യമുയർത്തിയാണ്
സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥകൾ നടത്തുന്നത്. ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജാഥ പട്ടാമ്പി ഏരിയയിലും വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥകൾക്ക് തുടക്കം കുറിച്ചു. പട്ടാമ്പി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജാഥ കീഴാരിൽ നിന്നുമാണ് ആരംഭിച്ചത്. കെ പി അജയനാണ് ജാഥ ക്യാപ്റ്റൻ. കള്ളപ്രചരണങ്ങളെയും ഗുണപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി ഐയും പട്ടാമ്പി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സഖാവയും കെ പി അജയകുമാർ നയിക്കുന്ന കാൽനട പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കൽപ്പക സീറ്റിൽ ജാഥ സമാപിച്ചു. കൊപ്പം, വിളയൂർ, തിരുവേഗപ്പുറ, കുലുക്കല്ലൂർ, ഓങ്ങല്ലൂർ പഞ്ചായത്തുകളിലും കാൽനട പ്രചരണജാഥകൾക്ക് തുടക്കം കുറിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉറപ്പാണ് എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ ജാഥ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരുമ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം വികസനത്തിന്റെ പൂക്കാലം സൃഷ്ടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി തന്നെ ഇവിടെ നിന്നും വിജയിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം പട്ടാമ്പിയിൽ വലിയ പ്രോജക്റ്റുകൾക്കാണ് കഴിഞ്ഞ MLA നേതൃത്വം കൊടുത്തത്. പട്ടാമ്പിയിൽ നിരവധി കാലത്തെ ആവശ്യമായിട്ടുള്ള ഫയർ സ്റ്റേഷൻ ഈ ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റിൽ തോമസ് ഐസക് പ്രഖ്യാപിച്ചതാണ് പട്ടാമ്പിക്കരോ ഫയർ സ്റ്റേഷൻ. എന്നാൽ അത് യാഥാർത്ഥ്യമായതോ പട്ടാമ്പി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വമുള്ള ഒരു മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്ന ഘട്ടത്തിലാണ് അത് യാഥാർത്ഥ്യത്തിൽ വന്നത്. ചാലിശ്ശേരി സ്വദേശി ജയരാജ് രചിച്ച പെപ്പറോമിയ റിഫ്ലക്സ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. പെരുമണ്ണൂർ ചൈതന്യ വായനശാലയുടെ സാരഥികളിൽ ഒരാളാണ് ഗ്രന്ഥകാരൻ ജയരാജ്. ചൈതന്യ വായനശാലയുടെ ചരിത്രത്തിലെ ആദ്യ കലാസമാഹാരമാണ് പെപ്പറോമിയ റിഫ്ലക്സ. വായനശാല എക്സിക്യൂട്ടീവ് അംഗം ജയരാജ് ചാലിശ്ശേരി രചിച്ച മഷിത്തണ്ടിന്റെ ശാസ്ത്രീയ നാമമായ പെപ്പറോമിയ റിഫ്ലക്സ എന്ന പുസ്തകത്തിൽ 5 ചെറുകഥകളും ഒരു നോവലൈറ്റുമാണുള്ളത്. പ്രീ ഡിഗ്രി പഠനകാലത്ത് സഹോദരി സുജ എഴുതിയ കത്തുകളിലെ സാഹിത്യമാണ് പരതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രസതന്ത്ര അധ്യാപകൻ കൂടിയായ ജയരാജനിലെ എഴുത്തുകാരനെ സൃഷ്ടിച്ചത്. വായനശാലയിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് സാഹിത്യകാരനായ അഡ്വക്കേറ്റ് ഉദയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമത്തിലെ വായനശാലകൾ ആത്മാവിന്റെ തുടിപ്പാണെന്നും പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എഴുത്ത് പുനർനിർമ്മിതിയാണെന്നും വെള്ളത്തണ്ടിന് പല ചായങ്ങളുടെ നിറമാണെന്നും ഉദയശങ്കർ പറഞ്ഞു. മലയാള സാഹിത്യത്തിന്റെ എഴുത്തിന്റെ ഒരു ധ്രുവീകരണം നടക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ പ്രസ്താവിക്കുന്ന ദളിത് പ്രമേയങ്ങളൊക്കെ ഉണ്ടല്ലോ, തോട്ടിയുടെ മകനിൽ വായിക്കാം, അരനാഴിക നേരത്തിൽ വായിക്കാം, ചെമ്മീനിൽ വായിക്കാം. എന്തിന്? ഈ വെള്ളുവനാടിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന ചെറുകാടിന്റെ മണ്ണിന്റെ മാറിൽ നിന്ന് വായിക്കാം. ഇത് ഇന്നുണ്ടായതല്ല. മണ്ണിന്റെ മാറിൽ എന്നുള്ള പുസ്തകത്തിൽ തന്നെ സ്ത്രീ സമത്വത്തെക്കുറിച്ചും ദളിത് ഉത്ബോധനത്തെക്കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നു. ഈ ജീവൽ സാഹിത്യ പ്രസ്ഥാനമാണ് പിന്നീട് പുരോഗമന ചിന്താഗതിയിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നത്. രമണൻ ഞാങ്ങാട്ടിരി പുസ്തക പ്രകാശനം നടത്തി. ആദ്യ കോപ്പി എൻ പ്രദീപ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി. വായനശാല പ്രസിഡന്റ് ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ ഗ്രന്ഥകർത്താവിനെ പരിചയപ്പെടുത്തി. വയനാട് കൂട്ടായ്മ ജയരാജിനെ ആദരിച്ചു. വായനശാലയ്ക്ക് നീർമാതളം ബുക്സ് നൽകിയ പുസ്തകങ്ങൾ വായനശാല പ്രസിഡന്റ് ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ, പി സുനിത എന്നിവർ ഏറ്റുവാങ്ങി. അനിൽകുമാർ കുറ്റിച്ചിറ, പി രാധാകൃഷ്ണൻ, രാജേഷ് നന്ദിയങ്കോട്, എം കെ പ്രദീപ്, പി കെ രജനി, വാർഡ് മെമ്പർ സജിത ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ കെ പി നിതേഷ് കുമാർ, മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പുസ്തകം ചെറിയച്ചൻ പരേതനായ മുരളീധരൻ ചെമ്പ്ര, സഹോദരി എടപ്പലം ജി എച്ച് എസിലെ അധ്യാപിക സുജ എന്നിവർക്ക് സമർപ്പിക്കുന്നതായി ജയരാജ് പറഞ്ഞു. വായനശാല സെക്രട്ടറി ഇ കെ മണികണ്ഠൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അനീഷ് നന്ദിയും പറഞ്ഞു. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. ഞാങ്ങാട്ടിരി ക്രിക്കറ്റ് പ്ലെയേഴ്സ് ക്ലബ് ടൂർണമെന്റിൽ സൂപ്പർ സ്ട്രൈക്കേഴ്സ് പെരിങ്ങോടിനെ പരാജയപ്പെടുത്തി PCC പട്ടാമ്പി ചാമ്പ്യന്മാരായി. ഞാങ്ങാട്ടിരിയിൽ വെച്ച് നടന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം തൃത്താല ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പി കെ ജയ നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ സീനത്ത് അധ്യക്ഷത വഹിച്ചു. ലക്ഷ്മി, റിയാസ്, വിവൽ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ഹുസൈൻ തട്ടത്താഴത്തിന്റെ അധ്യക്ഷതയിൽ തൃത്താല MLA അഡ്വക്കേറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു.
ഷെരീഫ് തട്ടത്താഴത്ത്, അൻവർ ടി, നിസാർ മണിയാറത്ത്, പ്രതീഷ്, മുസ്തഫ, സുഭാഷ്, ശരത്ത്, സന്തോഷ്, സൈഫു, നാജു, ഇല്യാസ്, ഫഹദ്, നൌഫൽ, ഫിറോസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പഴയകാല ക്ലബാണ്. ക്രിക്കറ്റിനെ സ്നേഹിക്കുകയും കളിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഇത്രയും കൂടി സൗകര്യമില്ലാത്ത കാലത്ത്, ക്രിക്കറ്റ് എത്രത്തോളം ജനകീയമായിട്ട് വളർന്നിട്ടില്ലാത്ത കാലത്ത്, ക്രിക്കറ്റിനെ ഒരു വികാരമായി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പഴയ തലമുറ ഇവിടെയുണ്ട്, അല്പം മുതിർന്ന ആളുകൾ. പക്ഷെ കഴിഞ്ഞ ഒരു 10-15 വർഷം ആ നിലയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇപ്പൊ ഇതാ അൻവറിന്റെ നിങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മയും അത് വീണ്ടും പുനർജനിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ്, 6 ഓവറുകളുടെ ഒരു ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത്. 10-12 ടീമുകൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇതിൽ പങ്കെടുത്തു. പാവനൂരിൽ നിന്നുള്ള ആളുകളെയൊക്കെ ഇവിടെ കാണാണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഇതിന്റെ ഭാഗമായിട്ട് കടന്നു വന്നു എന്നുള്ളത്. ഇനി നവമാധ്യമ കാഴ്ച. മിണ്ടാപ്രാണികളല്ലേ, അവ തിരിച്ച് ഒന്നും ചെയ്യില്ലല്ലോ എന്നു കരുതി പലരും അവയോട് ക്രൂരത കാണിക്കാറുണ്ട്. എന്നാൽ അവയ്ക്കാവും പോലെ പ്രതികരിച്ചാൽ ദാ ഇതുപോലെ ഇരിക്കും ബാബു മരത്തംകോട് നൽകിയ ദൃശ്യം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.